ഇന്ന് ലോക്ക്ഡൗൺ 12-ാം ദിവസമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇന്ന് രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നേരം നിങ്ങൾ മറ്റ് സാമൂഹിക അകലങ്ങളുടെ നിബന്ധനകൾ ഒന്നും തെറ്റിക്കാതെ തന്നെ നിങ്ങളുടെ വീടുകളിൽ, അത് പുറത്ത് കാണുന്ന വിധം, മറ്റെല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് പുറത്ത് കാണുന്ന വിധം ചിരാതുകളോ അതല്ലെങ്കിൽ മെഴുകുതിരികളോ അതുപോലുള്ള ചെറിയ വിളക്കുകളോ പ്രകാശിപ്പിക്കാനാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഈ സമയത്തിന് വളരെ പ്രത്യേകതയുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല. ഏതായാലും രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ, അതുപോലെ തമസോമ ജ്യോതിർഘമയ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ട് പ്രവേശിക്കുന്നു. അതിനുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ അഭ്യർത്ഥന. നമ്മളത് എല്ലാവരും ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന് മറ്റു രാഷ്ട്രങ്ങളുടെ മാതൃകയ്ക്ക് വേണ്ടി അത് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഈ പ്രോഗ്രാം റോഡിൽ ഫീൽഡ് ഡ്യൂട്ടിയിൽ ഉള്ള, പ്രധാനമായും സിവിൽ പോലീസ് ഓഫീസർ മുതൽ അഡീഷണൽ എസ് പി വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചും അവർക്ക് മുകളിലുള്ള സത്യസന്ധരായ ഏതാനും IPS ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചുമുള്ളതാണ്. അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന്. ഇത് ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന അക്ഷീണമായ പ്രയത്നം കോവിഡ് പകരാതിരിക്കാനും കൂടുതൽ ആളുകൾ അതിനിരയാകാതിരിക്കാനും സ്വയം സുരക്ഷ പോലും എടുക്കാതെ പലപ്പോഴും ചെയ്യുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. അതിനിയും തുടരട്ടെ. നിങ്ങളുടെ സുരക്ഷ ഇപ്പോൾ നിങ്ങൾ തന്നെ നിർവഹിക്കണം. ഗ്ലൗസ് ഉപയോഗിക്കുക, അതുപോലെ മാസ്കുകൾ ഉപയോഗിക്കുക, ഹാൻഡ് പ്യൂരിഫയേഴ്സ് ഉപയോഗിക്കുക, സോപ്പ് ലായനിയിൽ ആവശ്യമുള്ളപ്പോൾ കഴുകുക. ഇതിനുപരിയായി നിങ്ങൾ ജനങ്ങളുമായി, ആസ്പത്രിയുമായി ഒക്കെ ബന്ധപ്പെടേണ്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ യൂണിഫോം, അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ളിൽ പ്രവേശിക്കരുത്. അതിനു മുമ്പായി തന്നെ സോപ്പ് ലായനിയിൽ നനച്ചിടണം. മാത്രമല്ല, നന്നായി സോപ്പ് പതച്ച് 25 സെക്കൻഡെങ്കിലും അതിനുള്ളിൽ നിന്നതിന് ശേഷം കുളിച്ച് വീട്ടിനകത്തേക്ക് കയറുക. കാരണം നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റാരും ആ സുരക്ഷ ഉറപ്പാക്കാൻ അല്പം സഹായിക്കുമെന്നല്ലാതെ നിങ്ങളുടെ പുറകെ നടന്ന സഹായങ്ങൾ ഉണ്ടാകില്ല. ഈ ഞാനീ പറയാൻ പോകുന്നത് ഇതുപോലെ ഉള്ള ഒരു കാര്യമല്ല, ഇത് തികച്ചും ഒരു കേസന്വേഷണത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ISRO കേസിൽ നടന്ന ചില കാര്യങ്ങൾ കുറെ രസകരവും, ഒരു സർക്കാരും അതിൻ്റെ പിന്നീട് വന്ന സർക്കാരുകളുമെല്ലാം എങ്ങനെ മാറുന്നു, എങ്ങനെ വാദി പ്രതിയാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ നൽകുന്നത്. കേരളത്തിലെ നല്ലവരായുള്ള IPS ഉദ്യോഗസ്ഥർക്കും IPSന് താഴെ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയാണ്. കാരണം സാധാരണഗതിയിൽ IPS ഉദ്യോഗസ്ഥർ കേസുകൾ അന്വേഷിക്കുന്നതും മറ്റും അപൂർവമാണ്. കോടതികളിൽ ഹാജരായ എത്ര IPS ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും അവരെത്ര കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന്. ഈ കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിലെ ഒരു ഏട് നിങ്ങളോട് പറയുകയാണ്. 1994 അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നത് ശ്രീ VR രാജീവനും ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നത് ശ്രീ ഋഷിയാ സിംഗും അവിടുത്തെ SB ഇൻസ്പെക്ടറായിരുന്നത് ശ്രീ വിജയനുമായിരുന്നു. ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതുപോലെ സത്യത്തിൽ വീടുകളുടെ ലഭ്യതയെക്കുറിച്ചുള്ളൊരു അന്വേഷണവും മാലിക്കാരെ പറ്റിയുള്ള അന്വേഷണവും
ഏതായാലും എത്തിപ്പെട്ടത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം 225/94 എന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലാണ്. ഇത് മറിയം റഷീദയ്ക്കൊക്കെ എതിരെയുള്ള പാസ്പോർട്ട് ആക്ട് വയലേഷന്റെ ഒരു കേസാണ്. പിന്നീട് ഇതിനെ തുടർന്നുള്ള അന്വേഷണം എത്തിയത് ക്രൈം 246/94 വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ എന്ന് നമ്മളെല്ലാം അറിയപ്പെടുന്ന ISRO കേസിന്റെ രജിസ്ട്രേഷനിലാണ്. ഈ കേസ് പിന്നീട് ശ്രീ സിബി മാത്യൂസ്, അന്നത്തെ DIG ക്രൈം ബ്രാഞ്ച് ആയിരുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്പെഷ്യൽ ടീമിന് അന്വേഷണം കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ നവംബർ 1994 ശ്രീ നമ്പി നാരായണനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഡിസംബർ 4 ഈ കേസ് CBIക്ക് കൈമാറ്റം ചെയ്ത് CBI ഏറ്റെടുക്കുന്നു. അതിനുശേഷമുണ്ടായ പല സംഗതികളും നിങ്ങൾക്കറിയാം. എനിക്കിതില് രസകരമായിട്ട് തോന്നിയത് ആ സമയം 1994 1991 ഞാൻ ഗവർണറുടെ ADC ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെന്റ് സർവീസ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഗവർണർ മാത്രം ACR എഴുതുന്ന വിധത്തിലുള്ള ഒരു സർവീസിലായിരുന്നു ഞാൻ ഈ 4 വർഷവും. 1995 എന്നെ അന്നത്തെ മന്ത്രിസഭാ മാറ്റത്തിന് ശേഷം ശ്രീ കെ കനാരായണന്റെ മന്ത്രിസഭ മാറി ശ്രീ എ കെ ആന്റണിയുടെ മന്ത്രിസഭ വന്നതിന് ശേഷം എന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി പോസ്റ്റ് ചെയ്യുകയുണ്ടായി. 1996 നിയമസഭാ ലോക്സഭാ ഇലക്ഷനുകൾ ഒരുമിച്ച് നടക്കുന്നതും ചാരായ നിരോധനത്തിന് ശേഷവും ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF പരാജയപ്പെടുകയും LDF സർക്കാർ അധികാരമേൽക്കുകയും ചെയ്യുന്നത്. അതിൽ ശ്രീ EK നായനാരായിരുന്നു മുഖ്യമന്ത്രി. 24/6/1996 ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ എന്നോട് മുഖ്യമന്ത്രിയെ അടിയന്തരമായി വന്ന് കാണണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. അതനുസരിച്ച് അന്ന് രാത്രി 10 മണിയായപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടു. അതേപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ മാത്രമായി അവസാനം ആ റൂമിൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EK നായനാർ പറയുന്നത് ISRO കേസ് അത് തിരിച്ച് എടുക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അത് അന്വേഷിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് TP സെൻകുമാറിന്റെ കീഴിലുള്ള ഒരു സംഘത്തിനെയാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ബുക്കിൽ, എന്റെ പോലീസ് ജീവിതം എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും അതോടെ അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം. അതിനെ തുടർന്ന് ഞാൻ ഗവൺമെന്റ് തീരുമാനം ശരിയല്ല, നിയമപരമായി നിൽക്കുന്നതല്ല, കാരണം CBIക്ക് കൊടുത്തൊരു കേസ് എക്സ്പാർട്ടെ തിരിച്ചെടുക്കാൻ കേരളത്തിനാകില്ല, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനോട് സാങ്ഷനൊക്കെ വേണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഗവൺമെന്റ് DGP വഴി ലെറ്റർ എഴുതിയായിരുന്നു. ഏതായാലും ഇതിന് രസകരമായ കാര്യമുണ്ടാകുന്നത് ഈ തീരുമാനമെടുത്ത ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിച്ച് ഞാൻ ഗവൺമെന്റിൽ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ അത് ലഭ്യമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം അത് വിവരാവകാശ കമ്മീഷനെല്ലാം പോയി. ഏതായാലും എനിക്ക് ക്യാബിനറ്റ് മിനിസ് കിട്ടി 19/6/96 ക്യാബിനറ്റ് മിനിസ്. അന്ന് അതിൽ പ്രസന്റ് ആയിരുന്നവർ ആരെല്ലാമാണെന്ന് നിങ്ങളൊന്ന് നോക്കണം, കാണാം. അതിൽ ശ്രീ പിണറായി വിജയനും, അന്നത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയനും ഔട്ട് ഓഫ് ദ അജണ്ടയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഈ ഇനത്തിൽ, അതായത് ISRO കേസ് CBIക്ക് കൊടുത്തത് വിഡ്രോ ചെയ്ത് ആ സാങ്ഷൻ വിഡ്രോ ചെയ്ത് തിരിച്ചെടുക്കുന്നതിനും കേരള പോലീസിലെ സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനും തീരുമാനമെടുക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും ഭാഗഭാക്കാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആദ്യമൊക്കെ ഞാൻ ശ്രമിച്ചിട്ട് ഈ റൈറ്റ് ഇൻഫർമേഷനിൽ എനിക്കിത് തരാതിരുന്നത്. പിന്നീടുണ്ടായ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അവസാനം വന്ന് കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന് എഴുതിയ ഒരു ലെറ്ററിൽ 1994 ISRO കേസുണ്ടായെന്നും സ്പെഷ്യൽ ടീമായിട്ട് TP സെൻകുമാറിന്റെ നേതൃത്വത്തിൽ ടീമെടുത്തെന്നും
അങ്ങനെയുള്ള കുറെ നുണങ്ങളുടെ ഒരു പ്രവാഹം അത് വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഈ കേസിന്റെ ഇതുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പൊ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ, അന്ന് മറിയം റഷീദ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഈ കേസിലെ പ്രധാന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ വിഡ്രോ ചെയ്തത് നിയമപരമാണോ അല്ലേ എന്നാണ്. ആ കേസിലാണ് സുപ്രീം കോടതി വിധിയുണ്ടായത്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് ഇട്ട ഓർഡർ വളരെ തെറ്റാണ്, അതിന് യാതൊരുവിധ നിയമസാധ്യതയും ഇല്ല, അങ്ങനൊരു ഓർഡർ ഇറക്കാനേ പാടില്ലായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതി വിധിച്ചത് സംസ്ഥാന ക്യാബിനറ്റ് എടുത്ത ഈ തീരുമാനത്തിനെയാണ്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാരോ ഒന്നും അല്ല പ്രസക്തി. സംസ്ഥാന ക്യാബിനറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, ഇതേ ഉത്തരവ് സംസ്ഥാന ഹൈക്കോടതി ശരിവെച്ചിരുന്നു, അത് വേറെ കാര്യം. ഏതായാലും സുപ്രീം കോടതിയിൽ വന്ന ചോദ്യം എന്തായിരുന്നു? ഇതായിരുന്നു. അതിനുണ്ടായിരുന്ന മറുപടി സുപ്രീം കോടതിയുടെ വിധി വന്നതും ഇതായിരുന്നു. അപ്പൊ ആരാണ് ശരിക്ക് ഉത്തരവാദി? അന്ന് തീരുമാനമെടുത്ത ക്യാബിനറ്റാണ് ഉത്തരവാദി. അതിൽ ഇന്നത്തെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ മിനിറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതും പോകട്ടെ, നമ്പി നാരായണൻ കുറെ ഡാമേജ് ഈ കേസിലെ വിധിക്ക് ശേഷം, ഈ കേസിലാണ് വിധി വന്നതെന്ന് നോക്കണം. കേസിന്റെ അന്വേഷണത്തെ പറ്റിയുള്ള വിധിയല്ല, കേസ് CBI കൊടുത്തത്, കേരളം തിരിച്ചെടുത്തതിനെ പറ്റിയുള്ള വിധിയാണ് ഉണ്ടായത്, അതിനെപ്പറ്റിയാണ് വിധി ഉള്ളതും. അതിനെ തുടർന്ന് ശ്രീ നമ്പിനാരായണൻ ആദ്യം ഒരു പേപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തു, അത് തള്ളിക്കളഞ്ഞു കോടതി. അതിനുശേഷം തിരുവനന്തപുരം സബ് കോടതിയിൽ OS 370/2003 എന്ന പേരിൽ ഒരു പുതിയ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന് Section 80 CPC സിവിൽ പ്രൊസീഡിയർ കോഡ് അനുസരിച്ച് സർക്കാരാണ് പ്രധാന ഉത്തരവാദി എന്ന നിലയിൽ സർക്കാരിനെല്ലാം നോട്ടീസ് കൊടുത്തിരുന്നു. എനിക്ക് നോട്ടീസ് വന്ന സമയത്ത് സർക്കാർ അഡ്വക്കേറ്റ് ഒന്നും ഹാജരാകാതിരുന്നുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അഡ്വക്കേറ്റിനെ വെച്ചു. ഇപ്പോഴത് നന്നായെന്ന് തോന്നുന്നു, കാരണം പിന്നീട് സർക്കാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് സ്വന്തം അഡ്വക്കേറ്റിനെ വെച്ചത്, അതിനെത്ര പൈസയായി, അതൊക്കെ അറിയിക്കണം എന്ന് എനിക്ക് ലെറ്റർ തന്നിരുന്നു. ഏതായാലും അഡ്വക്കേറ്റിനെ വെച്ചത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കെ എല്ലാം തീർന്ന് ഇപ്പോഴെന്ത് പറ്റി? ഇപ്പോൾ സർക്കാരിന് പുതിയൊരു ബോധോദയം. നമ്പി നാരായണൻ 1 കോടി രൂപയാണ് അതിൽ ആവശ്യപ്പെട്ടത്. അത് എന്ത് ചെയ്യണം? K.Jayakumar എന്ന മുൻ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു കമ്മീഷനായിട്ട് വെച്ചു, അത്രേ, കമ്മീഷനോ കമ്മിറ്റിയോ എന്തോ ആയിട്ട്. അദ്ദേഹം ഏതായാലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായിട്ടും സംസാരിച്ചിട്ടില്ല, ഒരു റിപ്പോർട്ട് കൊടുത്തു, അത്രേ, 1 കോടി രൂപയിലെ ആവശ്യപ്പെട്ടത്, 1,300,000 രൂപയും കൊടുത്തേക്കാം എന്ന് ഗവൺമെന്റിനെ അറിയിച്ചു. ഗവൺമെന്റ് അതനുസരിച്ച് സബ് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു, ഞങ്ങൾ ഔട്ട് ഓഫ് ദ കേട്ട് നമ്പി നാരായണനായിട്ട് സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെ കോടതിയുടെ ഒരു ഓർഡർ ഉണ്ടായി. കോടതിയുടെ ഓർഡറിൽ എന്താ പറയുന്നത്? കോടതിയുടെ ഓർഡറിൽ പറയുന്നു, ഇത് ഔട്ട് ഇന്നവര് തമ്മിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. പ്രധാന പ്രതിയായ സംസ്ഥാന ഗവൺമെന്റാണ്, കാരണം സംസ്ഥാന ഗവൺമെന്റാണ് CBI കൊടുത്ത കേസ് തിരിച്ചെടുക്കാനായിട്ട് ഉത്തരവിട്ടതും. ഓക്കെ, കേസിലെ ഇഷ്യൂ അതിനു മുന്നുള്ളതാണ്, 94 ലൊക്കെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എങ്ങനെയൊക്കെ നിങ്ങൾ പിന്നീട് കുടുക്കിലാകാം എന്നുള്ളത്. ഒരു തെറ്റും ചെയ്യാതെ കേരള ഗവൺമെന്റ് ഇട്ട ഓർഡർ വന്നിട്ട് അതിൽ നടപ്പാക്കാൻ പറ്റില്ല, ഒരു കോടതി ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഓർഡറിന് ശേഷം ആകെ ഞാൻ ചെയ്തത് CJM കോടതി എറണാകുളത്ത് നിന്ന് ഇതിന്റെ റെക്കോർഡ്സ് തിരുവനന്തപുരം CJM കോടതിയിൽ കൊടുക്കുകയും കേസ് തുടരന്വേഷിക്കാനായിട്ട് ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്യുക, ഇത്ര മാത്രം ഉണ്ടായത്. അതോടുകൂടി അത് പിന്നെ നിന്നു, കാരണം സുപ്രീം കോടതിയിൽ കേസ് വന്നുകൊണ്ട്. ഇപ്പോൾ പറയുന്നത്, സംസ്ഥാനം പറയുന്നത് അങ്ങനെയുള്ള കോടതി റിവ്യൂ കൊടുത്തു, ആ റിവ്യൂ അനുവദിച്ചു എന്നൊക്കെ ഞാൻ അറിയുന്നു. തമാശ എന്താണെന്ന് വെച്ചാൽ ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കേസ് തിരിച്ചെടുത്ത ഉത്തരവ്, കാരണം ഞാൻ ആ നമ്പി നാരായണനെ കണ്ടിട്ടില്ല എന്നുള്ളത് നമ്പി നാരായണൻ തന്നെ സംബന്ധിച്ച് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, അതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഈ കേസിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഏതായാലും ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് വരുന്ന സമയത്ത് അതിന്റെ രേഖകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. കാരണം ഈ വിധത്തിൽ, അതായത് EK Nayanar ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ സുപ്രീം കോടതി വിധിയുണ്ടായിട്ട് ആ EK Nayanar
മന്ത്രിസഭയുടെ ഓർഡറിന്റെ പരമായിട്ട് എനിക്ക് ഫലമായിട്ട് എനിക്ക് കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ചുമതല വരുന്നു. അതിൽ ഞാൻ നമ്പിനാരായണനെയോ ആരും കാണുന്നില്ല. കേസ് അന്വേഷണത്തിന് ഒരു ലെറ്റർ മാത്രം കൊടുക്കുന്നു. ആ എനിക്കെതിരെയാണ് ആരോപണങ്ങൾ കൊണ്ടുവന്ന ഈ സർക്കാർ. ഇപ്പോഴത്തെ അന്ന് ക്യാബിനറ്റിൽ തീരുമാനമെടുത്ത മന്ത്രിസഭാ അംഗമായിരുന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ സർക്കാർ നടപടിയെടുക്കാനായിട്ട് ക്ഷമിക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ പോലീസില് ശരിയായ കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ നിങ്ങളെ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ എതിരെയല്ല നടപടിയെടുക്കുക, തെറ്റായ കാര്യം ചെയ്ത ആൾ മുകളിൽ വന്നിരുന്ന് ശരിയായ കാര്യം ചെയ്ത് നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന അവസരങ്ങൾ അപൂർവമല്ല, അതുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത്തരം രേഖകളൊക്കെ നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെച്ചേക്കുക എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ കുറെ വർഷം കഴിയുമ്പോൾ അവസാനം നിങ്ങളാണ് ഇത് ചെയ്തത്, അതുകൊണ്ട് ക്യാബിനറ്റ് രേഖകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടുണ്ടാകേണ്ട രേഖകളാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് കിട്ടിയത്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഏതായാലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് ആ തീരുമാനം അനുസരിച്ച് ഏതായാലും കൊറോണ കാലം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ ഉണ്ടാകും. അത് വരട്ടെ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്, കേരളത്തിലെ നന്നായിട്ട് അന്വേഷണം നടത്തുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും യാതൊരുവിധ ഉളുപ്പുമില്ലാതെ എന്തും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാ രേഖകളും കൃത്യമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുക. കാരണം ഇവരൊന്നും ഒരു കാരണവശാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല, വരില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ മാത്രമായിരിക്കും നിങ്ങളുടെ സാക്ഷികളായിട്ടുണ്ടാകുക, നിങ്ങളെ സഹായിക്കാനുണ്ടാകുക. അതുകൊണ്ട് അത്രയും രേഖകൾ സൂക്ഷിച്ചു വയ്ക്കുക. ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ പുറകെ അറിയും. ഇതിലൊന്നും നമ്മളെ ഏതായാലും വിഷമിക്കാനൊന്നുമില്ല. എത്ര കള്ളങ്ങൾ പറഞ്ഞാലും സത്യം അവസാനം വിജയിക്കും എന്ന് ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് സർക്കാരിനെതിരെ തീർച്ചയായിട്ടും ഞാൻ ഡാമേജിന് കേസ് കൊടുക്കുകയാണ്. അത് ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴത് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. കാരണം CBIക്ക് കൊടുത്ത കേസിന്റെ ഉത്തരവ് പിൻവലിച്ച് നടപടിയെടുത്ത ഇ കെ നയനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് അതേ കാരണം കൊണ്ട് ഈ കേസ് എന്റെ തലയിൽ വന്നു വീഴുകയും അതേ കാരണത്തിൽ ഞാനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് പറയുകയും ചെയ്യുന്ന ആ വൈരുദ്ധ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. രേഖകളില്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. ഭാഗ്യത്തിന് ഇത്രയും രേഖകൾ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും എൻക്വയറി കമ്മീഷനും അതും ഇതൊക്കെ വന്ന് ചോദിക്കുന്ന നേരത്ത് സർക്കാരിൽ നിന്നൊന്നും ലഭിക്കില്ല. ഇപ്പൊ കണ്ടില്ലേ, ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിച്ചപ്പോൾ അതില്ല എന്നാ പറയുന്നത്. 1996 ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിച്ചപ്പോൾ കിട്ടാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മറ്റൊരാളെ കൊണ്ട് 1995 ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിച്ചു. ആ ക്യാബിനറ്റ് മിനിസ്റ്റർ കിട്ടി. അപ്പൊ 96 ഇല്ല, 95 ഉണ്ടെന്നാ പറയുന്നത്. അവസാനം വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് പോയി ഉത്തരവ് നേടേണ്ടി വന്നു എനിക്ക് ആ ക്യാബിനറ്റ് മിനിസ്റ്റർ കിട്ടാൻ. അപ്പൊ അതൊക്കെ മുക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ വൃന്ദവും എല്ലാം ഉണ്ടാകും എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ഇത്തരം രേഖകൾ നിങ്ങൾ സുരക്ഷിതമായിട്ട് അതിന്റെ കോപ്പികൾ സൂക്ഷിക്കുക. ഓക്കെ. ഈ ഒരു കേസ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ എന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ഞാനത് 2 ചാപ്റ്ററായിട്ട് എന്നെ ISRO യെ പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കാം. പക്ഷെ ഇത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്, പലരും വളരെ നല്ല രീതിയിൽ കേസുകൾ അന്വേഷിക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അന്ന് എനിക്ക് ഞാൻ ഈ കേസൊക്കെ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റിലെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരാണ് കുറേയധികം കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് ആ സ്ഥിതിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ശ്രദ്ധ കൂടി ഉണ്ടാകണം. നിങ്ങളുടെ ഫിസിക്കൽ സുരക്ഷയോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷമുള്ള നിങ്ങളുടെ സർവീസിലും അതിനുശേഷമുള്ള നിങ്ങളുടെ എന്താ പറയുന്നത് റെക്കോർഡിക്കൽ സുരക്ഷ, രേഖകളുടെ പേരിലുള്ള നിങ്ങളുടെ സുരക്ഷ, അതുകൂടി ഉറപ്പിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ.